ഹായ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പായസം തയ്യാറാക്കിയെടുക്കാം. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കുറച്ച് റിച്ച് ആയിട്ട് ഈ പായസം നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കും. പായസം തയ്യാറാക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. ഇനി പാല് തിളച്ച് വരുന്ന നേരം കൊണ്ട് അടുത്ത സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. നമ്മൾ പാലോടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കുക, ഇല്ലെങ്കിൽ പാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ സാധാ പായസത്തിനൊക്കെ ചേർക്കുന്നത് പോലെ നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഇനി ബദാം സ്പ്ലിറ്റ് ചെയ്തത് 100 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കിസ്മിസ് ബ്ലാക്കും വൈറ്റും ഒരുമിച്ച് 100 ഗ്രാം ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഗ്രേപ്സ് ഇങ്ങനെ ബോൾസ് ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ നട്ട്സ് എല്ലാം വറുത്ത് മാറ്റിയിട്ട് ബാക്കി വന്ന നെയ്യിലാണ് ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഒരു ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു ഏത്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത് പുളിപ്പില്ലാത്തൊരു മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഷുഗർ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു പോംഗ്രാനേറ്റ് ഇളക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പിൽ കിടന്ന് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് പിടിച്ചിട്ട് വരണം. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഭംഗിയായിട്ട് കിടക്കാനായിട്ട് പോംഗ്രാനേറ്റ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇത് കടിക്കുമ്പോൾ ഒരു പുളിപ്പായിട്ട് കിടക്കും. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു കുക്കായിട്ടിരിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റായിരിക്കും.
ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെടുകൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ തുടരെ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. പാലൊന്ന് ഇനി വറ്റിയിട്ട് കുറച്ച് തിക്കായിട്ട് വരണം. അതുവരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ പാൽ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പാൽ തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ പാൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക, പാൽ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് ചെറി അരിഞ്ഞത് കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് കുറച്ചുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നിങ്ങൾക്ക് കുടിച്ചാൽ പോലും മടുക്കാത്ത അത്ര ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലും തരിക. നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം.